ലോകത്തിലെ ഏറ്റവും ദുരൂഹനായിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് അമേരിക്കയോട് ചോദിച്ചാൽ നിശ്ചയമായും അമേരിക്ക പറയും ഇപ്പോഴത്തെ താലിബാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുല്ല ഹിബത്തുള്ള അഖുൻസാദയാണെന്ന്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ലോകത്തിന് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള CIA ശേഖരിച്ച ഏതാനും ചില നുറുങ്ങ് വിവരങ്ങൾ മാത്രമാണ് സാദയെക്കുറിച്ചുള്ളത്. സാദയെ സംബന്ധിച്ചിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് താലിബാൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്, ആത്മീയ ആചാര്യൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥാനമാണ്. അദ്ദേഹമാണ് സൈന്യത്തിൻ്റെ അവസാന വാക്ക്, അദ്ദേഹമാണ് ജുഡീഷ്യറിയുടെ അവസാന വാക്ക്, അദ്ദേഹമാണ് സർക്കാർ തലപ്പത്ത് ഏതെല്ലാം ഉദ്യോഗസ്ഥർ വരണം എന്ന് തീരുമാനിക്കുന്നതിൽ അവസാന വാക്ക്. താലിബാൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള നേതാവാണ് അഖുൻസാദ. അദ്ദേഹം ജനിച്ചത് കാണ്ഡഹാറിന് അടുത്തുള്ള ഒരു പ്രവശ്യയിലാണ്. അവിടെ ഉന്നത കുലജാതരായിട്ടുള്ള ഒരു വിഭാഗമുണ്ട്, നൂർസായി എന്നാണ് ആ വിഭാഗം അറിയപ്പെടുന്നത്. അത് പഷ്തൂൺ വംശജരിലെ തന്നെ ഉന്നതരായിട്ടുള്ള ഒരു വിഭാഗം. ഉദാഹരണമായി നമ്മൾ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവരുടെ ഉന്നത കുലജാതർ എന്ന് പറയുന്നത് ബ്രാഹ്മണരാണ്. അവർ പൗരോഹിത്യമാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട നൂർസായി എന്ന് പറയുന്ന ഒരു പൗരോഹിത്യ ഗോത്രത്തിലാണ് ഈ സാദ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖുറാനികമായിട്ടുള്ള എല്ലാ വിവരങ്ങളും എല്ലാ അറിവുകളും നേടിയിട്ടുള്ള ഒരാളാണ് എന്നാണ് താലിബാൻ്റെ വിശദീകരണം. അമേരിക്കയും ഒരു പരിധിവരെ അത് ശരിവെക്കുന്നു. കാരണം അദ്ദേഹം കറകളഞ്ഞ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്, ഖുറാനെ കാണാപ്പാഠം പഠിച്ചിട്ടുള്ള ഒരാൾ. ഖുറാനിലെ ഏതെല്ലാം ആയത്തുകൾ, ഏതെല്ലാം നിയമങ്ങൾ, ഏതെല്ലാം ശരീഅത്തിൻ്റെ ഏതെല്ലാം നിയമങ്ങൾ മുഴുവൻ മനഃപ്പാഠമാക്കിയ ഒരാളാണ് സാദ എന്നാണ് CIA ശേഖരിച്ച വിവരം. 2016 താലിബാൻ്റെ ട്വിറ്ററിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അതാണ് സാദ എന്നാണ് ലോകം ഇതുവരെ കരുതുന്നത്. എന്നാൽ അതല്ലാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. 50% മാത്രമേ ആ ഫോട്ടോ സാദയാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. കാരണം 2016 താലിബാൻ ആ ഫോട്ടോ ട്വീറ്റ് ചെയ്യുമ്പോൾ ഇത് സാദയാണെന്നോ സാദ അല്ലെന്നോ പറഞ്ഞിട്ടില്ല. ഇന്നുവരെ ആ ഒരു കാര്യത്തിൽ താലിബാൻ സ്ഥിരീകരണം നൽകിയിട്ടുമില്ല. ഞങ്ങളുടെ ആത്മീയ അല്ലെങ്കിൽ പരമോന്നത നേതാവായിട്ടുള്ള സാദയാണ് ഞങ്ങൾ 2016 ട്വീറ്റ് ചെയ്ത ആ ചിത്രമെന്ന് താലിബാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അമേരിക്ക സംശയിക്കുന്നു, ലോകം സംശയിക്കുന്നു ഈ ഫോട്ടോ അബ്ദുൽ സദായുടേതാണ് എന്ന്. അത്രമാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ലോകത്ത് അദ്ദേഹത്തെക്കുറിച്ച് കിട്ടാവുന്ന ഏക ഫോട്ടോയാണ് അത്. അതുപോലും ഉറപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. പക്ഷേ നിരവധി പൊതുവേദികളിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് സോവിയറ്റ് അധിനിവേശ കാലത്താണ്. സോവിയറ്റ് അധിനിവേശ കാലത്ത് അയാൾ സോവിയറ്റ് യൂണിയന് എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് പല പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും സോവിയറ്റ് വിരുദ്ധ സഖ്യത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിൽ നിർണായകമായ പങ്കു വഹിച്ചിട്ടുണ്ട്. അന്നൊന്നും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആരും എടുത്തു വച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും കൗതുകകരമായ കാര്യം. ഒരുപക്ഷെ അഥവാ എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരുപക്ഷെ താലിബാൻ നശിപ്പിച്ചിട്ടുമുണ്ടാകും. അതും ഒരു സാധ്യത മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് ചില പ്രത്യേകതകൾ എന്ന് ചോദിച്ചാൽ 2016 അദ്ദേഹം താലിബാൻ്റെ പരമോന്നത നേതാവായി അവരോധിക്കപ്പെട്ടു. ആദ്യ താലിബാൻ സർക്കാരിലെ നയങ്ങളെല്ലാം തന്നെ സദായുടേതായിരുന്നു. അതായത് കടുത്ത സ്ത്രീവിരുദ്ധ നിലപാട്, പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല, പെൺകുട്ടികൾ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല, സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ഉറച്ചു സംസാരിക്കാൻ പാടില്ല, ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അവരുടെ രണ്ട് ബന്ധപ്പെട്ട അവരുടെ രക്തബന്ധമുള്ള രണ്ട് പേർ ഒപ്പമുണ്ടാകണം തുടങ്ങിയിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള അങ്ങേയറ്റത്തെ നിലപാടുകൾ സ്വീകരിച്ച ആളാണ് ഹിബത്തുള്ള അഖുൻസാദ എന്ന് പറയുന്നയാൾ. പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്ക് പോയി. അമേരിക്കൻ അധിനിവേശമുണ്ടായ സമയത്ത് അവിടെ 15 വർഷം മദ്രസ അധ്യാപകനായിരുന്നു എന്നാണ് CIA കണ്ടെത്തിയത്. പക്ഷേ അതേ സംബന്ധിച്ചും CIA അത്ര ഉറപ്പില്ല. പിന്നീട് ഇയാൾ ഒരു പൊതുയോഗത്തിൽ 2014 പ്രത്യക്ഷപ്പെട്ടു. താലിബാനിലെ അഫ്ഗാനിസ്ഥാനിലെ നിരവധി താലിബാൻ പോരാളികളെ കൊന്നൊടുക്കിയതിൽ പ്രതിഷേധിച്ച് ഈ പ്രവിശ്യയിൽ, ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒരു പൊതുയോഗം നടന്നു. ആ പൊതുയോഗത്തിൽ ഇയാൾ പ്രസംഗിച്ചു. അതിൻ്റെയും ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ വീഡിയോ ഉള്ള ദൃശ്യങ്ങളോ ഫോട്ടോയോ ഒന്നും തന്നെ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താലിബാൻ അത് നശിപ്പിച്ച് കാണണം, അതല്ല എങ്കിൽ അത് രഹസ്യമായി എവിടെയെങ്കിലും ഒളിപ്പിച്ച് കാണണം. അമേരിക്കയ്ക്ക് പോലും ആ ഒരു ഫോട്ടോ പകർത്താനോ ചിത്രം പകർത്താനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാളുടെ മുഖം എങ്ങനെയാണ്, അയാൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊന്നും യാതൊരു ഐഡിയയില്ല. സി ഐ എ പറയുന്ന രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അഖുൻസാദയ്ക്ക് 60 വയസ്സെങ്കിലും പ്രായമുണ്ടാകും എന്നാണ്. അമേരിക്ക ആണ് ഏറ്റവും വലിയ ശത്രു എന്നാണ് അദ്ദേഹം അന്ന് 2014 പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ആ പൊതുയോഗത്തിൽ വളരെ കുറച്ച് വാക്കുകൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് മുഴുവനും അമേരിക്കയ്ക്ക് എതിരായിരുന്നു. ഇസ്ലാമിൻ്റെ ലോകത്തിലെ ഏക ശത്രു, ആദ്യത്തെ ശത്രു എന്ന് പറയുന്നത് അമേരിക്കയാണ്. ആദ്യം നശിപ്പിക്കേണ്ടത് അമേരിക്കയാണ്. അമേരിക്കയോട് ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ജിഹാദ് നടത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അമേരിക്കയോട് ചർച്ചയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ജിഹാദ് മാത്രമേ അമേരിക്ക അർഹിക്കുന്നുള്ളൂ എന്നാണ് 2014 ബലൂചിസ്ഥാൻ പൊതുയോഗത്തിൽ അഖുൻസാദ പറഞ്ഞിട്ടുള്ള ആഹ്വാനം. ആ ആഹ്വാനമാണ് അമേരിക്കയ്ക്കെതിരായി താലിബാന് അല്ലെങ്കിൽ ലോക മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിരോധമുണ്ടാകാനുള്ള കാരണത്തിന് ആളിക്കത്തിക്കാനുള്ള ഒരു പിൻബലം എന്ന് വേണമെങ്കിൽ നമുക്ക് 2014 അഖുൻസാദയുടെ പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം. 2016 അദ്ദേഹം താലിബാൻ മേധാവിയായി ചുമതലയേറ്റപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫുകളോ അദ്ദേഹത്തിൻ്റെതായ ശബ്ദരേഖകളോ അദ്ദേഹത്തിൻ്റെതായ വീഡിയോകളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പിന്നീട് ഈ അഖുൻസാദ മാത്രമാണോ ഇത്രമാത്രം ഇസ്ലാമിനോട് കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറയുന്ന ആൾ, മകൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്നാണ്. 23 വയസ്സുള്ളപ്പോൾ അബ്ദുൾ റഹ്മാൻ ദക്ഷിണ അഫ്ഗാനിസ്ഥാൻ സൈനിക കേന്ദ്രത്തിലേക്ക് കടന്നു കയറി ചാവേർ ആക്രമണം നടത്തിയിട്ടുണ്ട്. സ്വയം പൊട്ടിത്തെറിച്ച ആളാണ് അബ്ദുൾ റഹ്മാൻ. അതായത് സദായുടെ മകനായിട്ടുള്ള 23 വയസ്സുകാരൻ ഇസ്ലാമിന് വേണ്ടി പൊട്ടിത്തെറിച്ച് മരിച്ച ആളാണ് എന്ന് ചുരുക്കം. അത്രമാത്രം കമ്മിറ്റ്മെൻ്റാണ്, അത്രമാത്രം അന്ധമായിട്ടുള്ള വിശ്വാസം. നമുക്കതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. സ്വന്തം മകൻ പോലും ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ശരിയാണ് എന്ന് പറയുന്ന ആളാണ് സദാ. ഇനി നമുക്ക് അറിയേണ്ടത് അദ്ദേഹം ആദ്യത്തെ താലിബാൻ സർക്കാരിൽ നടപ്പിലാക്കിയതുപോലുള്ള പ്രാകൃത നിയമങ്ങൾ തന്നെയാണോ ഇനിയും നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ്. അങ്ങനെ തന്നെയാണ് എന്ന് തന്നെ പല ഉദാഹരണങ്ങളും തെളിയിക്കുന്നു. കഴിഞ്ഞ ദിവസം 2 യുവാക്കളെ പരസ്യമായി തൂക്കിക്കൊന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. അത് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒന്നാണ്. മനസാക്ഷിയുള്ള ഒരാൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഒരു വീപ്പയുടെ മുകളിലായി ഒരാളെ, 2 പേരെ നിർത്തുന്നു. അവരെ തൂക്കിലേറ്റിയ ശേഷം ഈ വീപ്പ വലിക്കുമ്പോൾ അവർ 2 പേരും താഴേക്ക് തൂങ്ങി നിൽക്കുന്ന അവസ്ഥ. പിന്നീട് ഒരു സംഘം താലിബാൻകാർ തൂങ്ങിച്ചത്ത് കിടക്കുന്ന ആ 2 സാധു മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യം. ഇത് ഈ ദൃശ്യം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആദ്യ താലിബാൻ സർക്കാരിൽ സദായുടെ ഒരു ഫത്വയാണ്. അതായത് കുറ്റം ചെയ്യുന്നവരെ പരസ്യമായി കൊല്ലുക എന്ന് പറയുന്നത് ഇസ്ലാമിലെ വിലക്കപ്പെട്ടതല്ല എന്നുള്ള ഒരു നിയമം അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ താലിബാൻ സർക്കാരിലും രണ്ടാം താലിബാൻ സർക്കാരിലും ഈ പരസ്യ കൊല നടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ചെറിയ തോതിൽ അദ്ദേഹം അയഞ്ഞിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പെൺകുട്ടികൾക്ക് ബിരുദാനന്തര ബിരുദ പഠനമൊക്കെ ആകാമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞയാഴ്ച പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞത്. അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയില്ല. ഏതായാലും താലിബാൻ പിന്തുടരുന്നത് ഇറാഖിൻ്റെ ഭരണ വ്യവസ്ഥയാണ്. ആ ഹയറാർക്കിയാണ് താലിബാൻ തുടരുന്നത്. പ്രധാനമന്ത്രി ഒരു സ്ഥാനത്ത്, പ്രധാനമന്ത്രിയേക്കാൾ മുകളിലായി ആത്മീയ ആചാര്യൻ. ആ ആത്മീയ ആചാര്യനാണ് സദാ. സദായാണ് എല്ലാ കാര്യങ്ങളും അന്തിമമായി തീരുമാനിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് പോലും ഒരു തീരുമാനം അന്തിമമായി എടുക്കാൻ കഴിയില്ല. ആ അന്തിമ തീരുമാനം ശരിയാണോ തെറ്റാണോ, നടപ്പാക്കണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ മറഞ്ഞിരുന്നുള്ള ഹിബത്തുള്ള അഖുൻസാദയാണ്. അദ്ദേഹം ഇപ്പോഴും എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലെ വ്യക്തതയും ലോകത്തിനില്ല. അമേരിക്കയിലെ CIA, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗ ഏജൻസിയാണ് CIA. ആ CIA പോലും കിട്ടുന്ന വിവരങ്ങൾ ഇത്രമാത്രമാണ്, ഇത്രയും കുറച്ച് വിവരങ്ങൾ മാത്രമാണ് അഖുൻസാദയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കേണ്ടി വരും, താലിബാൻ ഇപ്പോൾ തങ്ങളുടെ ആത്മീയ നേതാവ് അന്നും ഇന്നും അഖുൻസാദയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഭരണകൂടത്തിലും അഖുൻസാദയുടെ നിലപാടുകളാണ് ആത്യന്തികമായി താലിബാൻ്റെ നിലപാടുകളായി ലോകം അറിയുന്നത്.